ഹായ് ഫ്രണ്ട്സ്, പാനിക് പ്ലസ് കാറ്റ് ഹോമിൻ്റെ മറ്റൊരു സിമ്പിൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിലെല്ലാം സാധാരണയായി മിക്കപ്പോഴും വാങ്ങിക്കുന്ന ഒരു മീനാണ് മത്തി അഥവാ ചാള. എൻ്റെ വീട്ടിൽ സാധാരണയായി വയ്ക്കുന്ന ചാളക്കറിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. കറി വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു കുറച്ച് മീൻ, അതായത് 1/4 കിലോ മീൻ, ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് പൊരിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും മാത്രം ഇട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്യുന്നത്. മത്തി വറുക്കുന്നതിൽ ഒരുപാട് മസാലകൾ അതൊക്കെ ചേർക്കുന്നത് അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ഇടയ്ക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഒക്കെ കുറച്ച് ചേർത്ത് പൊരിച്ചാൽ നല്ലതായിരിക്കും, പക്ഷേ സ്ഥിരമാകുമ്പോൾ നമുക്കൊരു മട്ടിപ്പാണ് അതിനോട് തോന്നും. അപ്പോൾ എപ്പോഴും നല്ലത് ഈ രീതിയിൽ ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊരു മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചാളയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ മീൻ കഴുകിയെടുത്തപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞ ശേഷം ഇതിലേക്ക് മീൻ ഇട്ടെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മീനിലേക്ക് പെട്ടെന്ന് നന്നായിട്ട് മസാല ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇത് വല്ലാതെ അങ്ങ് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് മിക്സ് ചെയ്യാം. മീനിലും മസാല എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ മാറ്റി വയ്ക്കാം. ഞാൻ ഈ പുളി വെച്ചിട്ടാട്ടോ മീൻ കറി വയ്ക്കുന്നത്. ഇതിനവിടെ ചെമ്മിപ്പുളി എന്ന് പറയും, പലർത്തും പല പേരാണ് ഇതിന്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ എന്തായാലും ഒരു 10-12 എണ്ണം ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ പുളി കൂടില്ല. ഇവിടെ കറിക്കൊക്കെ നല്ല പുളി എരിവൊക്കെ വേണം, അതുകൊണ്ട് ഞാനിതിലേക്ക് പുളി കൂടാനായിട്ട് കുറച്ച് കുടംപുളി കൂടി ഇടുന്നുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന 1 പീസ് കുടംപുളി പീസുകളായിട്ട് മുറിച്ചിട്ടേക്കുന്നതാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മറ്റേ ചെമ്മിപ്പുളി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പുളി 2 എണ്ണം എടുക്കുക. ഇനി ചെമ്മിപ്പുളി അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-20 എണ്ണം എടുക്കുക. അപ്പോൾ കുടപ്പുളി എടുക്കണ്ട. കറി വയ്ക്കാനായിട്ട് നമ്മളിവിടെ 1/4 കിലോ ചെറിയ ചാളയാട്ടം എടുത്തേക്കുന്നത്. അത് തേങ്ങ അരച്ചാണ് വയ്ക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് നന്നായിട്ട് അരയുന്ന ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ടെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പൊടികളും ഇട്ടെടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഞാൻ ഇട്ടെടുക്കുന്നുണ്ട്. ഇത് തികച്ച ഓപ്ഷനലാണ് കേട്ടോ. നിങ്ങളുടെ മുളകുപൊടിക്ക് നല്ല കളറുണ്ടെന്നുണ്ടെങ്കിൽ ഇതിടേണ്ട ആവശ്യമില്ല. ഇനി നോർമൽ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടെടുക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂണിൻ്റെ കയ്യിലാണ് 2 പ്രാവശ്യം ഇടുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം കുറച്ച് ചേർക്കുക കേട്ടോ, എന്നാലാണ് നന്നായിട്ട് അരിഞ്ഞിട്ടുള്ളൂ. ഉപ്പ് ഞാൻ ആദ്യം ഇടാൻ മറന്നു പോയതാട്ടോ. ഇതിപ്പോൾ അരപ്പ് നന്നായിട്ട് അരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒന്നുകൂടി പോയി അരച്ചെടുത്തിട്ട് വരാം. അത്യാവശ്യം എരിവുള്ള 3 പച്ചമുളകും ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി കൂടി ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അയിലക്കറി വെച്ച സമയത്ത് അതിലൊട്ടും ഇഞ്ചി ഇട്ടില്ലായിരുന്നു. ഇഞ്ചി വേറെ ഒന്നും കൊണ്ടല്ല, അതിലെ ആ കറിയിലെ ഇഞ്ചിയുടെ വലിയ പ്രാധാന്യം എനിക്ക് തോന്നലില്ല. അത് മാത്രമല്ല, അയിലക്കറിയിൽ പെട്ടെന്ന് ഇഞ്ചി അധികമാവും, ഒരു കയ്പ്പ് വരും. പക്ഷേ ചാളക്കറിയിൽ അങ്ങനെയല്ല. ചാളക്കറിയിൽ ഇഞ്ചി കിടക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഇച്ചിരി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. നിങ്ങൾ മീൻ കറിയിൽ ഇഞ്ചി ഇടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാൽ മതി കേട്ടോ, അരച്ചൊന്നും ചേർക്കരുത്. നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിൽ ഇഞ്ചിയുടെ കഷ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു സുഖമല്ല. പക്ഷേ മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിൽ ഇഞ്ചിയുടെ കഷ്ണം കിട്ടും, കൂടുതൽ ടേസ്റ്റി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പലർക്കും പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. മീൻ കറി പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇഞ്ചി തച്ചതിട്ടെടുക്കുക, അതുപോലെ പച്ചമുളക് അരിഞ്ഞിട്ടെടുക്കുക, അതുപോലെ ചെമ്മിപ്പുളി നീളത്തിൽ അരിഞ്ഞിട്ടെടുക്കുക കേട്ടോ. നീളത്തിൽ 4 മുറിച്ചിട്ടെടുക്കുക. പിന്നെ കുടപ്പുളി നന്നായിട്ട് വാഷ് ചെയ്തതും ഇട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല മഷി പോലെ അരച്ചെടുത്ത് അരപ്പിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ അരച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് കലക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിലുള്ള അരപ്പൊക്കെയാണ് പോകുന്നുള്ളൂ. ഇപ്പം ഞാനിവിടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള 3 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഹൈ തന്നെ വയ്ക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് മീൻ ഇട്ടെടുക്കാം. മീൻ ഇട്ടെടുത്ത് കഴിഞ്ഞ് 1-5 മിനിറ്റോളം വീണ്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം കേട്ടോ. മീനിൻ്റെ ഒരു പകുതി വേവൊക്കെ കഴിഞ്ഞ ശേഷം മാത്രം സിമ്മിലേക്ക് ഇട്ടാൽ മതി. മീൻ കറി അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ആദ്യത്തെ കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. പിന്നെ നെയ്യ് തെളിയാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് സമയം ഒന്ന് സിമ്മിലേക്ക് ഇട്ടാൽ മതി. ഇപ്പോൾ അരപ്പ് തിളച്ച് ഞാൻ മീൻ ഇട്ടെടുത്തിട്ടുണ്ട്. മീൻ ഇട്ടെടുത്ത് കഴിഞ്ഞ് 1-5 മിനിറ്റും കൂടി നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിക്കുക. നേരം കൊണ്ട് മീൻ വേവും. മീൻ വേവന് അധികം നേരമൊന്നും വേണ്ടല്ലോ. അതിനുശേഷം നമുക്ക് സിമ്മിലേക്ക് ഇട്ടെടുക്കാം. ഇപ്പം മീൻ ഇട്ടെടുത്ത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അരപ്പൊക്കെ ആവശ്യത്തിന് വറ്റിയിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുക കേട്ടോ. വെളിച്ചെണ്ണ കൂടുതൽ ചേരുന്നത് മീൻ കറിക്ക് ടേസ്റ്റാണ്. ഇപ്പോൾ ഫ്ലെയിം സിമ്മിലാട്ടോ കിടക്കുന്നത്. മീൻ ഇട്ട 5 മിനിറ്റിന് ശേഷം ഞാൻ സിമ്മിലേക്ക് മാറ്റിയായിരുന്നു വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുമ്പായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പിലിട്ടെടുക്കാം. ഞാൻ 2 ഇതിലുള്ള വേപ്പിലിടുന്നുണ്ട്. ഇനി ഇത് കുറച്ച് സമയം കൂടി സിമ്മിൽ കിടന്ന് നെയ്യൊക്കെ നന്നായിട്ട് തിളഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം
ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് നിങ്ങളതുപോലെ കയ്യിലോട്ട് ഇളക്കാന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് ഇളക്കാം കേട്ടോ, മീൻ ഒടിഞ്ഞു പോവാതെ നോക്കാം. കലോടുത്തൊട്ട് അങ്ങ് ചുറ്റിച്ചുടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ 2-3 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കിടന്ന് നെയ്യൊക്കെ നന്നായിട്ട് തിളഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അരപ്പ് സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചുടക്കുക, അല്ലെങ്കിൽ കയ്യിലിട്ട് സൂക്ഷിച്ച് ഇളക്കി കൊടുക്കുക. മീൻകറി ഇനി അവിടെ അടിച്ചു വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞാലാണ് അതിലേക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റി ആവുള്ളൂ. അതുപോലെ നിങ്ങൾ തിളച്ച് ഒരുവിധം വേവായി കഴിഞ്ഞ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക. അതുപോലെ പച്ചമുളക് എരിവ് കുറവുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടുകൊടുക്കുക, പുളി കുറവുണ്ടെങ്കിൽ തക്കാളി ഇട്ടുകൊടുക്കുക. അങ്ങനെ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ കറിയിൽ ഉപ്പും മുളകൊക്കെ പിടിച്ച് അതും നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടല്ലോ. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് വഴി നിന്ന് അറിയിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ കാണുന്ന ബെൽ ബട്ടണിലും കൂടി ഒന്ന് ഓണെന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.